നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഫൈനൽ വിധി നിർണയത്തിനെതിരായ പരാതികളിൽ തീരുമാനം വൈകും. കൂടുതൽ ദൃശ്യങ്ങളും രേഖകളും പരിശോധിക്കാനുണ്ടെന്ന് NTBR ചെയർമാനായ കളക്ടർ അറിയിച്ചു. രഘുനാഥ് നാരായണൻ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രഘു, ഇന്നൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നതാണ്, കാരണം ഇത്രയും ദിവസമായി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നത് NTBRനെ സംബന്ധിച്ചോളം ഒരു ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഇനിയും ഒരു കാലതാമസം ഉണ്ടാകുന്നത്? വളരെ വാശിയേറിയ ഒരു ഫൈനൽ ആയിരുന്നു എന്ന് മാത്രമല്ല, വളരെയധികം വൈകാരികമായി ഈ വള്ളംകളിയെയും ആ വള്ളത്തെയും അതിൻ്റെ ടീമിനെയും ഒക്കെ കാണുന്ന ജനങ്ങളാണ് കുട്ടനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എത്തുക പ്രയാസമാണ് എന്ന് മാത്രവുമല്ല, മില്ലി മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് വള്ളങ്ങൾ തമ്മിൽ ഫിനിഷ് ചെയ്തതും. അതുകൊണ്ടൊരു തീരുമാനം, ശാസ്ത്രീയമായോ അല്ലെങ്കിൽ നയപരമായോ തീരുമാനം എടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചകളും അല്ലെങ്കിൽ പരാതി ഉള്ള ഭാഗത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് വീണ്ടും യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ വിയോപുരം ചുണ്ടന്റെയും ക്ലബിന്റെയും കനേറ്റ് ക്ലബിന്റെയും ഒക്കെ ഭാരവാഹികൾ കളക്ടർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. ഇതുകൊണ്ടാണ് വീണ്ടും ജൂറികളുടെ ഒരു യോഗം കൂടി ചേർന്ന് എന്താണ് ഇതിനകത്തൊരു ഒരു എന്താ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്, ഒരു എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും പ്രത്യേകിച്ച് NTBRന്റെ ചെയർമാൻ കൂടിയായ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അല്ലെങ്കിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വിയപുരം ചുണ്ടനും ക്ലബും ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അഥവാ വിയപുരം ചുണ്ടൻ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ സ്വാഭാവികമായി തന്നെ ഒന്നാം സ്ഥാനത്തെത്തിയ കാരിച്ചാലും നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും നിയമപരമായ കുറെ നടപടിക്രമങ്ങൾ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസം ഉണ്ടാകും. വിവരങ്ങൾ നൽകിയത്.